നമസ്കാരം തന്നെ അപമാനിച്ച ഭർത്താവിന്റെ അനിയനെ തല്ലിച്ചതച്ചതിനെ കുറിച്ച വെളിപ്പെടുത്തലുമായി നടിയും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി മദ്യപാനിയായ അനുജൻ തന്നെ വേശി എന്ന് വിളിച്ചപ്പോൾ ഭർത്താവും കുടുംബവും ഒന്നും മിണ്ടിയില്ല എന്നും ക്ഷമകെട്ട് തന്റെ നിയന്ത്രണം വിട്ടു എന്നും താരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം ഓർത്തെടുക്കുവാൻ കാരണം ടിവിയിൽ കണ്ട ഒരു റിയാലിറ്റി ഷോയാണ് എന്നും നടി കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അപൂർവം ചിലർക്ക് ഭദ്രകാളിയാവാനും സ്വന്തം ശക്തി തിരിച്ചറിയുവാനും സാധിക്കുമെന്നും താരം കുറിച്ചു ഏഴിലോ എട്ടിലോ പഠിക്കുന്ന പെൺകുട്ടി മഹാഭാരതത്തിലെ വസ്ത്രാക്ഷേപത്തെ ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് നേരെയുള്ള അധിക്ഷേപവുമായി ബന്ധപ്പെടുത്തി ഒരു റിയാലിറ്റി ഷോയിൽ സംസാരിക്കുന്നത് കണ്ടു സ്ത്രീ സുരക്ഷയുടെ കാണാപ്പുറങ്ങൾ എന്നായിരുന്നു വിഷയം കൗരവ സഭയിൽ വെച്ച വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കപ്പെട്ടപ്പോൾ അഞ്ചു പുരുഷന്മാർ തനിക്കുണ്ടായിട്ടും സഭ നിറയെ ബന്ധുക്കളും ഉണ്ടായിട്ടും തന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നവൾ നിലവിളിച്ചു ഇവിടെ ദൈവത്തെ വിളിക്കുകയല്ലാതെ അവൾക്ക് മറ്റു മാർഗമില്ല ഭഗവാൻ വന്ന് അവളെ രക്ഷിക്കുന്നു ആധുനിക കാലത്തെ സ്ത്രീ അപമാനതയാവുമ്പോൾ വിളിച്ചു കരയും ഏത് ഭഗവാൻ വരും അവൾക്ക് സ്വയം ഭദ്രകാളിയാകാനേ പറ്റൂ ഇത് കേട്ടപ്പോൾ തന്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് തനിക്ക് ഓർമ്മ വരുന്നതെന്നാണ് ഭാഗ്യലക്ഷ്മി കുറിച്ചത് ഒരു മുപ്പത് കൊല്ലം മുൻപ് അധ്വാനിച്ചു ജീവിക്കുന്ന സ്ത്രീയായ താൻ ഭർത്താവിനെയും കുഞ്ഞിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും സ്നേഹിച്ച് നല്ല കുലസ്ത്രീയായി ജീവിച്ച കാലം ഭർത്താവിന്റെ അനുജൻ സ്വന്തം ജ്യേഷ്ഠനോടുള്ള പകയിൽ തന്നെ വേശ്യ എന്ന് വിളിച്ചു അത് കേട്ട് യാതൊരു കൂസലും ഇല്ലാതെ നിന്ന് ഭർത്താവും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബം തന്റെ ശരീരമാകി വിറയ്ക്കാൻ തുടങ്ങി എന്താണിത് നിങ്ങൾ എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് അവർ തന്ന മറുപടി ഓ അവൻ മദ്യത്തിന്റെ പുറത്ത് പറയുന്നതല്ലേ വിട്ടുകളായിരുന്നു അന്നെനിക്ക് മനസ്സിലായി അപമാനിക്കപ്പെടുന്ന സ്ത്രീ അത് സഹിക്കുക എന്നത് കുടുംബത്തിൽ പിറന്ന പെണ്ണിന്റെ കടമയാണ് അങ്ങനെ താനിപ്പോ കുടുംബത്തിൽ പിറന്ന പെണ്ണാമൻ ഉദ്ദേശിക്കുന്നില്ല തന്നെ രക്ഷിക്കാൻ ഒരു കൃഷ്ണനും വരാനും പോകുന്നില്ല താൻ തന്നെയാണ് തന്നെ സംരക്ഷക ഞാൻ തന്നെയാണ് എന്റെ ശക്തി ഞാൻ അവന്റെ അടുത്ത ആ പറയാൻ പറഞ്ഞു അവൻ ആ വാക്ക് വീണ്ടും ആവർത്തിച്ചു പിന്നെ തന്നെ നിയന്ത്രണം ഉണങ്ങാനിട്ടിരുന്ന വിറക് കയ്യിലെടുത്തതേ തനിക്ക് ഓർമ്മയുള്ളൂ എന്നാണ് ഭാഗ്യലക്ഷ്മി കുറിച്ചിരിക്കുന്നത് തലങ്ങും വിലങ്ങും നോക്കാതെ താനവനെ അടിക്കാൻ തുടങ്ങി പറയടാ എന്ന് അലറുകയും ചെയ്തു ഭർത്താവും അമ്മയും അച്ഛനും സഹോദരിയും ആളിയനും എല്ലാവരും കൂടി തന്നെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവനെ ജീവശവമാക്കിയിട്ടേ തന്റെ കലി അടങ്ങിയുള്ളൂ ഇനി ഒരു പെണ്ണിനെയും താനിങ്ങനെ അപമാനിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് താൻ അകത്തേക്ക് കയറിപ്പോയത് പിറകെ വന്ന ഭർത്താവ് ചോദിച്ചു എന്താണ് ഈ കാട്ടിയത് പെണ്ണുങ്ങൾക്ക് ഇത്ര ദേഷ്യം പാടില്ല എന്ന് പരമപുച്ഛത്തോടെ ഒരു പുഴുവിനെ നോക്കുന്നത് പോലെ നോക്കി എന്നിട്ടും ജീവിച്ചു അയാളോടൊപ്പം പിന്നെയും പതിനഞ്ചു വർഷം ഇത് ഞാൻ മാത്രമല്ല ഈ സമൂഹത്തിൽ പല വീടുകളിലും പല സ്ത്രീകളും അനുഭവിക്കുന്നതാണ് വ്യത്യസ്ത രീതികളിൽ അപൂർവം ചിലർക്ക് ഭദ്രകാളിയാകാനും സ്വന്തം ശക്തി തിരിച്ചറിയുവാനും സാധിക്കും അത് തിരിച്ചറിയാത്തിടത്തോളം അവൾ അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അമ്മമാർ പെൺമക്കളോട് പറയണം നീ തന്നെ നിന്റെ സുരക്ഷിതത്വം നീ മാത്രമേ ഉള്ളൂ നിന്നെ സംരക്ഷിക്കാൻ ആൺമക്കളോടും പറയണം അവളുടെ ഉള്ളിലെ കാളിയെ നീ ഉണർത്തരുത എന്ന് അവളുടെ ശക്തി അത് നീ കരുതുന്നതിനും അപ്പുറമാണ് എന്ന് പറഞ്ഞു തന്നെ വളർത്തണം ഇങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്